നമസ്കാരം, ഞാൻ എൻ ജി ആർ നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാടൊരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഥയുടെ 37-ാം ഭാഗത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് നമ്മുടെ ഭോജരാജനോട് 4-ാമത്തെ സാലഭഞ്ചിക പറഞ്ഞ കഥയുടെ 2-ാം ഭാഗമാണ്. ഒരു രാജ്യത്തെ ഉറ്റമിത്രങ്ങളായ ഒരു രാജകുമാരനും മന്ത്രികുമാരനും, അവർ ഒരു മനസ്സും രണ്ട് ശരീരവുമായി ജീവിച്ചു. പിന്നീട് അവർ വിവാഹം കഴിച്ചു. അങ്ങനെ പിന്നീടുള്ള അവരുടെ ഒരു യാത്രക്കിടയിൽ ഒരു പക്ഷിയിൽ നിന്നും രാജകുമാരൻ മരണപ്പെടുമെന്നുള്ള സംസാരം മന്ത്രികുമാരൻ കേൾക്കാൻ ഇടവരികയും പിന്നീട് ആ മരണത്തിൽ നിന്നും രാജകുമാരനെ രക്ഷപ്പെടുത്താനുള്ള ആ മന്ത്രികുമാരൻ്റെ പരിശ്രമം ഒടുവിൽ വൃഥാവിലാവുകയും ചെയ്തു. രാജകുമാരൻ്റെ സ്വന്തം പത്നി തന്നെ ആ രാജകുമാരനെ കൊല്ലുകയും നിസ്സഹായനായി നിന്ന മന്ത്രികുമാരൻ അത് കണ്ട് ഞെട്ടിത്തരിച്ച് നിന്നുപോയി എന്നുവരെയാണ്. ഉടനെ മന്ത്രികുമാരൻ വേഗം അവളുടെ കൈകൾ കടന്നുപിടിച്ചു. ദുഷ്ടേ, നീ എന്തിനിത് ചെയ്തു എന്ന് മന്ത്രികുമാരൻ ഗദ്ഗദത്തോടെ ചോദിച്ചു. പക്ഷേ രാജകുമാരി ഉറക്കെ കരയുകയാണ് ചെയ്തത്. ഓടി വരണേ, എൻ്റെ ഭർത്താവിനെ ഇയാൾ കൊന്നുകളഞ്ഞേ എന്ന് പറഞ്ഞ് ഉറക്കെ നിലവിളിച്ചു. ഉടനെ രാജഭടന്മാർ ഓടിയെത്തി പിടികൂടിയത് മന്ത്രികുമാരനെ. രാജകുമാരിയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത വാളുമായി മന്ത്രികുമാരൻ സ്തബ്ധനായി നിൽക്കുകയായിരുന്നു അവിടെ. അങ്ങനെ മന്ത്രികുമാരൻ തടവിലാക്കപ്പെട്ടു. അയാൾക്ക് വധശിക്ഷ നൽകാനും വിധിയുണ്ടായി. പക്ഷേ ആ രാജ്യത്തെ മന്ത്രിക്ക് എന്തുകൊണ്ടോ അയാളെ സംശയിക്കാനായില്ല. അയാളുടെ മുഖം ഒരു കുറ്റവാളിയുടേതല്ല എന്ന് മന്ത്രി കണ്ടുപിടിച്ചു. മന്ത്രികുമാരൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. മന്ത്രി അത്ഭുതത്തോടെ എല്ലാം കേട്ടു. അയാൾ പറഞ്ഞത് ശരിയാണോ എന്നറിഞ്ഞിട്ട് മതി വധശിക്ഷ എന്ന് മന്ത്രി ഉറപ്പിച്ചു. അന്ന് രാത്രി മന്ത്രികുമാരനെയും കൂട്ടി അദ്ദേഹം ആ മാടത്തിന് മുന്നിലെത്തി ഇരുളിൽ മറഞ്ഞു നിന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ കാഞ്ചനമാല ആഭരണ വിഭൂഷിതയായി ആ മാടത്തിലേക്ക് ചെന്നു. അവളെ കണ്ടപാടെ ആജാനാബാഹുവായ ആ മനുഷ്യൻ ചോദിച്ചു, കൊന്നോ എന്ന് ചോദിച്ചു. ഉവ്വ്, കൊന്നത് ഞാനായിരുന്നെങ്കിലും പിടികൂടിയത് ആ മന്ത്രികുമാരനെയാണ് എന്ന് പറഞ്ഞ് അവൾ ചിരിച്ചു. കൂടുതൽ കാത്തുനിന്നില്ല. മാടത്തിൻ്റെ മറ പൊളിച്ച് മന്ത്രി അകത്തു കയറി രണ്ടുപേരെയും അങ്ങോട്ട് പിടികൂടി. തൻ്റെ മകളെയും മറ്റൊരു പുരുഷനെയും അസാന്മാർഗിക ബന്ധത്തിൻ്റെ പേരിൽ പിടികൂടിയത് രാജാവിന് വലിയ ദുഃഖമുണ്ടാക്കി. രാജവംശത്തിന് കളങ്കം വരുത്തി അവളെ വധിച്ചു കളയാൻ രാജാവ് അങ്ങോട്ട് ഉത്തരവിട്ടു. മന്ത്രികുമാരനെ തെറ്റിദ്ധരിച്ചതിലും വധശിക്ഷ വിധിച്ചതിലും രാജാവിന് വലിയ മനസ്താപമുണ്ടായി. ആ പാപം പോക്കാൻ താൻ ഗംഗാസ്നാനത്തിന് പോകുന്നതായി രാജാവ് അറിയിച്ചു. അതിനു മുൻപ് മന്ത്രികുമാരനോട് രാജാവ് മാപ്പിരുന്നു. ഒപ്പം താൻ ഇനി ചെയ്യേണ്ടത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അന്ന് എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ ശരീരം ദഹിപ്പിക്കാതെ തൈലത്തിൽ സൂക്ഷിക്കാൻ അനുവദിക്കണം എന്ന് മന്ത്രികുമാരൻ പറഞ്ഞു. മരിച്ചുപോയ രാജകുമാരൻ്റെ ദേഹം തൈലം നിറച്ച ഒരു പെട്ടിയിലാക്കി സൂക്ഷിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കി കൊടുത്തു. സ്വദേശത്തേക്ക് മടങ്ങുന്നതിന് മുൻപ് തൻ്റെ ഭാര്യയെ കൂടി കണ്ട്
വരാമെന്ന് മന്ത്രികുമാരൻ അങ്ങോട്ട് വിചാരിച്ചു. തന്റെ സുഹൃത്തിന്റെ മൃതദേഹമടങ്ങിയ പെട്ടിയുമായി സ്വദേശത്തേക്കുള്ള മാർഗമധ്യേ മന്ത്രികുമാരൻ തന്റെ ഭാര്യാഗൃഹത്തിലെത്തി. അന്ന് നേരം വൈകിയതിനാൽ അവിടെ താമസിച്ച് പിറ്റേന്ന് യാത്ര തുടരാമെന്ന് വച്ചു. വളരെ നാളുകൾക്ക് ശേഷമാണ് അയാൾ കമലയെ കാണുന്നത്. രണ്ടുപേർക്കും വളരെ സന്തോഷമായി. അങ്ങനെ രാത്രി ഭക്ഷണം കഴിഞ്ഞ് മന്ത്രികുമാരൻ തൻ്റെ കിടപ്പറയിൽ കണ്ണടച്ച് കിടന്നു. രാത്രി മന്ത്രികുമാരൻ്റെ കിടപ്പറയിലെത്തിയ പത്നിയായ കമല ഭർത്താവ് ഉറങ്ങുകയാണെന്നാണ് കരുതിയത്. സത്യത്തിൽ ഓരോ കാര്യങ്ങൾ ഓർത്ത് കണ്ണടച്ച് കിടക്കുകയായിരുന്നു നമ്മുടെ മന്ത്രികുമാരൻ. കമല ഒരു നിമിഷം ഭർത്താവിനെ ഒന്ന് നോക്കി നിന്നു. പിന്നീട് ചുവരിൽ തൂക്കിയ വാൾ കയ്യിലെടുത്ത് പുറത്തേക്കിറങ്ങി. മന്ത്രികുമാരൻ ഒന്ന് നടുങ്ങി. പഴയ കഥയുടെ പര്യാവർത്തനാണോ നടക്കണത് എന്നയാൾ ശങ്കിച്ചു. പെട്ടെന്ന് എഴുന്നേറ്റ് മന്ത്രികുമാരൻ തൻ്റെ ഭാര്യയെ അങ്ങോട്ട് പിന്തുടർന്നു. അടുത്തുള്ള ഒരു ദേവീക്ഷേത്രത്തിലേക്കാണ് അവൾ നടന്ന് കയറിയത്. അവിടെ നടക്ക് മുന്നിൽ നിന്ന് അവൾ പറഞ്ഞു, സർവമംഗലയായ അമ്മേ, എൻ്റെ ഭർത്താവിനെ കാത്ത് എത്ര കാലമായി ഞാൻ കണ്ണീര് വാർത്ത് കഴിയുകയായിരുന്നു. എന്നെങ്കിലും അദ്ദേഹം എൻ്റെ അരികിൽ വന്നു ചേർന്നാൽ ഞാൻ എൻ്റെ ശിരസ് നിന്റെ പാദത്തിൽ അർപ്പിക്കാമെന്ന് നിന്റെ തിരുമുന്നിൽ നിന്ന് സത്യം ചെയ്തതാണ് മഹാമായെ. ഇന്ന് എൻ്റെ ഭർത്താവ് തിരിച്ചു മടങ്ങിയെത്തി. എനിക്ക് സന്തോഷമായി. ഇതാ അവിടത്തേക്കായി ഞാൻ എൻ്റെ ശിരസ് സമർപ്പിക്കണം എന്ന് പറഞ്ഞ് അവൾ വാളുയർത്തി തൻ്റെ തലയ്ക്ക് നേരെ അങ്ങോട്ട് വീശി. ഉടൻ തന്നെ കരുണാമയിയായ ദേവി പ്രത്യക്ഷപ്പെട്ട് അവളുടെ വാള് അങ്ങോട്ട് പിടിച്ചു വാങ്ങി. മകളെ, നിന്റെ ഭക്തിയിൽ ഞാൻ സംപ്രീതയായിരിക്കണം. മരിക്കാനല്ല, ജീവിക്കാനാണ് നീ പ്രതിജ്ഞ ചെയ്യേണ്ടത്. സന്തോഷത്തോടെ ദീർഘകാലം നീ ജീവിക്കണം എന്നരുളി ചെയ്തു. ഉടൻ കമല തൊഴു കൈകളോടെ ഭഗവതിയോട് ഇപ്രകാരം പറഞ്ഞു, അമ്മേ, എൻ്റെ ഭർത്താവിൻ്റെ പ്രിയ സ്നേഹിതൻ ഇപ്പോൾ മൃതശരീരമായി തൈലത്തിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മരണം എൻ്റെ ഭർത്താവിനെ വല്ലാതെ ഉലച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവൻ തിരിച്ചു തരണേ എന്നു അപേക്ഷിച്ചു. ഉടൻ ഭഗവതി സന്തോഷത്തോടെ അവൾക്ക് ആ വരവും അങ്ങോട്ട് നൽകി. തൻ്റെ ഭാര്യയെ വെറുതെ സംശയിച്ചതിൽ മന്ത്രികുമാരന് വ്യസനം തോന്നി. അയാൾ വേഗം മടങ്ങിയെത്തി തൻ്റെ ശയ്യയിൽ പഴയതുപോലെ അങ്ങോട്ട് കടന്നു. കമല മടങ്ങിയെത്തി തൻ്റെ ഭർത്താവിനോട് എല്ലാ വിവരങ്ങളും തുറന്ന് അങ്ങോട്ട് പറഞ്ഞു. തൻ്റെ സുഹൃത്തിൻ്റെ ജീവൻ്റെ ദാനവുമായിട്ടാണ് കമല മടങ്ങിയെത്തിയത് എന്നതിൽ മന്ത്രികുമാരന് വലിയ സന്തോഷം തോന്നി. ദേവിയുടെ അനുഗ്രഹത്താൽ രാജകുമാരന് ജീവൻ തിരികെ ലഭിച്ചു. അങ്ങനെ രാജകുമാരന് തൻ്റെ സുഹൃത്തിനോട് വളരെയേറെ നന്ദിയും കടപ്പാടും തോന്നി. അവരെല്ലാവരും പിറ്റേന്ന് ക്ഷേത്രദർശനം ചെയ്ത് സ്വന്തം ദേശത്തേക്ക് അങ്ങോട്ട് മടങ്ങുകയും ചെയ്തു. കഥ കേട്ട് ചിന്താധീനനായിരുന്ന വിജയനോട് ആ താപസൻ പറഞ്ഞു, ഈ കഥയിലെ മന്ത്രികുമാരനെ പോലെയും രാജകുമാരനെ പോലെയും ആത്മസുഹൃത്തുക്കളായി കഴിയുക എന്നത് എല്ലാവരെ കൊണ്ടും സാധ്യല്ല. പൂർവജന്മ സുഹൃതം കൊണ്ട് മാത്രമേ അങ്ങനെയുള്ള ബന്ധം കിട്ടൂ. നിനക്ക് ലഭിച്ച സുഹൃത്ത് നീചനും ചതിയനും നന്ദിയില്ലാത്തവനുമാണ്. അങ്ങനെയുള്ള ഒരാളെ സുഹൃത്തായി നീ കരുതുന്നുവല്ലോ, അത് നിന്റെ വിവരദോഷം. വിജയൻ തല കുനിച്ച് ആ താപസനെ വണങ്ങി. താപസനാകട്ടെ അവന് നല്ലൊരു ജീവിതം നയിക്കാൻ ആവശ്യമായതെല്ലാം നൽകിയിട്ട് വിരക്തനായി പൂർണ്ണ സന്യാസ ആശ്രമത്തിലേക്ക് തിരിഞ്ഞു. ഈ സമയത്ത് നമ്മുടെ ചെമ്പകഗന്തി
സുഹൃത് ബന്ധത്തിൻ്റെ രണ്ട് മുഖങ്ങൾ വെളിവാക്കാൻ വേണ്ടിയാണ് വിക്രമണിയോട് ഈ കഥ രണ്ടും പറഞ്ഞത്. ശരീരമല്ല, സുഹൃത്തുക്കളുടെ മനസ്സു തമ്മിലാണ് ചെന്നാത്തമുണ്ടാകേണ്ടത്. ഒളിച്ചു പിടിച്ച മനസ്സ് പായൽ മൂടിയ കുളം പോലെയാണ്. ചങ്ങാതിമാർക്കിടയിൽ രഹസ്യങ്ങൾ പാടില്ല. ഇനി പറയൂ, നീ എന്താണ് ദുഃഖിതയായി കാണപ്പെടുന്നത് എന്ന് ചെമ്പകഗന്ധി കഥ പൂർത്തിയാക്കി വിക്രമണിയോട് ചോദിച്ചു. അപ്പൊ വിക്രമണി പറഞ്ഞു, അതെ, അത് തന്നെയാണ് എനിക്ക് നിന്നോടും ചോദിക്കാനുള്ളത്. നീ എന്നിൽ നിന്നും എന്തോ മറച്ചു പിടിക്കണു എന്ന് പറഞ്ഞു. അപ്പൊ ചെമ്പകഗന്ധി ചോദിച്ചു, ഞാനോ? ഞാൻ നിന്നിൽ നിന്ന് എന്ത് രഹസ്യമാണ് ഒളിക്കണത് എന്ന് ചോദിച്ചു. അപ്പൊ വിക്രമണി പറഞ്ഞു, നിനക്ക് സൗന്ദര്യമുണ്ട്, സൗശീല്യമുണ്ട്, കുലമഹിമയുണ്ട്, ഇതിനൊക്കെ പുറമേ അധികാരവുമുണ്ട്. ലോകത്തിലെ ഏറ്റവും നല്ല പുരുഷനെ ഭർത്താവായി ലഭിക്കാൻ നിനക്ക് യാതൊരു പ്രയാസവും ഇല്ല. എന്നിട്ടും നീ എന്തിനാണ് കന്യകയായി കഴിയുന്നത് എന്ന് വിക്രമണി ചോദിച്ചു. അത് കേട്ട് ചെമ്പകഗന്ധി പറഞ്ഞു, എൻ്റെ പ്രിയ സഖി, പുരുഷന്മാരെ വിശ്വസിക്കാൻ കൊള്ളില്ല. സ്വാർത്ഥതയുടെ ആരൂപമാണ് പുരുഷൻ എന്ന് ചെമ്പകഗന്ധി തറപ്പിച്ചു പറഞ്ഞു. ഏ, ഞാനത് വിശ്വസിക്കില്ല എന്ന് വിക്രമണി ശബ്ദം താഴ്ത്തി പറഞ്ഞു. അതെങ്ങനെ വിശ്വസിക്കാം? നിനക്ക് പുരുഷന്മാരെ ശരിക്കറിയില്ല. അതിനുവേണ്ടി ഞാനൊരു കഥ പറയാം എന്ന് ചെമ്പകഗന്ധി പറഞ്ഞു. എന്നിട്ട് അവൾ ഒരു നിമിഷം കണ്ണടച്ചിരുന്നു. അവളുടെ സുന്ദരമായ വദനത്തിൽ ശോകച്ഛവി പടർന്നു. പണ്ട് ഭാരത്യാരണ്യം എന്നൊരു വനഭൂമിയിൽ വലിയൊരു മുളങ്കാടുണ്ടായിരുന്നു. ആ മുളങ്കാട്ടിൽ ശല്യനെന്നും ശല്യരി എന്നും പേരുള്ള രണ്ട് മാടപ്രാവുകൾ കൂടുകെട്ടി വസിച്ചിരുന്നു. അവർ ദമ്പതികളായിരുന്നു. ഏറെക്കാലത്തെ പ്രാർത്ഥനയുടെ ഫലമായി അവർക്ക് രണ്ട് കുഞ്ഞുങ്ങൾ പിറന്നു. ശല്യനും ശല്യരിയും എന്നും ഇര തേടി പറന്നു പോകും, വൈകുന്നേരമേ തിരിച്ചു വരും. ഒരു നാൾ അവർ രണ്ടുപേരും കുഞ്ഞുങ്ങൾക്കായി ആഹാരം ശേഖരിച്ച് മടങ്ങി വന്നപ്പോൾ മുളങ്കാടിനങ്ങട് തീ പിടിച്ചതായി കണ്ടു. നിമിഷങ്ങൾക്കകം അഗ്നിജ്വാലകൾ കാടിനെ വിഴുങ്ങി. തീയിൽ പച്ചമുള പൊട്ടിക്കീറുന്ന ശബ്ദത്തിൽ ദിഗന്ധം നടുങ്ങി. തങ്ങളുടെ കുഞ്ഞുങ്ങൾ അതിൽപ്പെട്ട് പോയതായി അവർ മനസ്സിലാക്കി. തങ്ങളുടെ കുഞ്ഞുങ്ങളില്ലാത്ത ഈ ലോകത്തിൽ കഴിയുക അസാധ്യമാണെന്ന് അവർക്ക് ഇരുവർക്കും അങ്ങോട്ട് തോന്നി. പ്രിയേ, നമുക്കും ഈ തീയിൽ ആത്മാഹൂതി ചെയ്യാം എന്ന് ശല്യൻ പറഞ്ഞു. അതെ, നമുക്കിനി ഒരു ജീവിതം വേണ്ട, ശല്യനി സമ്മതിച്ചു. ഇരുവരും ആ അഗ്നിനാളങ്ങൾക്ക് നേരെ പാഞ്ഞടുത്തു. ശല്യനി ആ തീയിൽ എരിഞ്ഞു. പക്ഷേ ആംഗിളി തീയുടെ സമീപമെത്തി പെട്ടെന്ന് പിന്തിരിഞ്ഞു. അവന് ആ ചൂട് സഹിക്കാനായില്ല. ശല്യരി അടുത്ത ജന്മത്തിൽ ഒരു രാജകുമാരിയായി ജനിച്ചു. മുജ്ജന്മത്തിലെ ഓർമ്മകൾ അവളെ നിരന്തരം വേട്ടയാടി. സ്വന്തം സുഖത്തിന് ഭംഗം നേരിടുമെന്ന് വന്നപ്പോ പ്രിയതമയെ ഉപേക്ഷിച്ച് പറന്ന ആംഗിളിയുടെ ചിത്രം ഇന്നും അവളുടെ മനസ്സിലുണ്ട്. അവൾ അതോടുകൂടി പുരുഷവർഗത്തെ വെറുത്തു. പൂർവജന്മത്തിൽ വഞ്ചിക്കപ്പെട്ട ആ ശല്യനിയാണ് ഈ ഞാൻ എന്ന് ചെമ്പകഗന്ധി കഥ പറഞ്ഞ് അങ്ങോട്ട് അവസാനിപ്പിച്ചു. അവളുടെ വിടർന്ന കണ്ണുകളിൽ ചെറിയൊരു നനവ് കാണുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ട് അണ്ണാന്റെ രൂപത്തിൽ നമ്മുടെ ഭട്ടി മറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ചെമ്പകഗന്ധി പുരുഷ വിദ്വേഷിയായതിൻ്റെ രഹസ്യം പിടികിട്ടിയതോടെ ഭട്ടി മനസ്സിൽ ഒരു പ്രതിജ്ഞ ചെയ്തു. ഇന്നേക്ക് ഏഴാം പക്കം ഇവിടെ ഞാൻ വിക്രമാദിത്യനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും എന്നായിരുന്നു പ്രതിജ്ഞ. ഭട്ടി തിരികെയെത്തി
പഴയ ആ രാജാവിൻ്റെ രൂപം സ്വീകരിച്ചു. അതിനുശേഷം 1000 പൊൻപണവും കുഴിയിൽ നിന്നെടുത്ത് വീണ്ടും വിജയനഗരത്തിലെത്തി. വിജയപ്രതാപനെ കണ്ട പണം കൊടുത്ത് വിക്രമണിയെയും കൂട്ടി മടക്കയാത്രയ്ക്കൊരുങ്ങി. കുറച്ചു കാലം ഒരുമിച്ച് കഴിഞ്ഞതിനാൽ ചെമ്പകഗന്ധിയും വിക്രമണിയും അടുത്ത സഖികളായി കഴിഞ്ഞിരുന്നു. പിരിയാൻ ഇരു കൂട്ടർക്കും അങ്ങോട്ട് വലിയ വിഷമായി. വലിയ താമസം കൂടാതെ വീണ്ടും നേരിൽ കാണാമെന്ന് പറഞ്ഞ് വിക്രമണി ഭട്ടിയോടൊപ്പം മടങ്ങി. അങ്ങനെ കാട്ടിൽ സുരക്ഷിതമായ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഭട്ടി പറഞ്ഞു, കാര്യങ്ങളെല്ലാം ഇനി വേഗത്തിൽ വേണം എന്ന് പറഞ്ഞു. അതെ, കാടാറു മാസം അവസാനിക്കാറായിരിക്കണം എന്ന് വിക്രമണിയിൽ നിന്ന് വിക്രമാദിത്യനായി മാറിയ രാജാവും അങ്ങോട്ട് പറഞ്ഞു, 7 ദിവസത്തിനകം അങ്ങയുടെയും ചെമ്പകഗന്ധിയുടെയും വിവാഹം നടത്തുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. അത് നടക്കണമെങ്കിൽ നമുക്ക് വീണ്ടും വേഷം മാറുകയേ തരുള്ളൂ എന്ന് ഭട്ടി പറഞ്ഞു. അങ്ങനെ ഇരുവരും ചേർന്ന് അടുത്ത നീക്കത്തെപ്പറ്റി ചർച്ച ചെയ്തു. ഭട്ടി ഒരു ഇന്ദ്രജാലക്കാരിയുടെ വേഷമണിഞ്ഞ് നേരെ വിജയനഗരത്തിലെത്തി. ആ സമയം ചില നാടോടികൾ നാടുനീളെ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിച്ച് അതുവഴി വരുന്നുണ്ടായിരുന്നു. ഭട്ടിയും വേഗം അവരോടൊപ്പം അങ്ങോട്ട് ചേർന്നു. അവർ രാജാവിൻ്റെ മുന്നിലും പരിപാടി അവതരിപ്പിച്ചു. ചെമ്പകഗന്ധി മാളിക ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി, നാടോടികളെ കണ്ടു. പാട്ടും നൃത്തവും തുടങ്ങി വിവിധ ഇനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. ഒടുവിലായിരുന്നു ഭട്ടി എന്ന ഇന്ദ്രജാലക്കാരിയുടെ പ്രകടനം. തെളിഞ്ഞ മാനത്തേക്ക് നോക്കി ജാലക്കാരി കൈമുദ്രകൾ കാട്ടി. പെട്ടെന്ന് മഴക്കാർ ഉരുണ്ടുകൂടി. പടിഞ്ഞാറുനിന്ന് കൊടുങ്കാറ്റടിച്ചു. പൊടിപടലങ്ങൾ ഉയർന്നു. മിന്നൽ പിണരുകൾ പാഞ്ഞു. ഇടിവെട്ടി. പേമാരിയിൽ നഗരം അങ്ങട് മുങ്ങി. രാജാവും കാണികളും പേടിച്ച് നിലവിളിച്ചു. പിന്നീട് എല്ലാം ശാന്തമായി. തെളിഞ്ഞ മാനം അവരെ നോക്കി പുഞ്ചിരിച്ചു. രാജാവ് അങ്ങോട്ട് വാ പൊളിച്ചിരുന്നു പോയി. താൻ ഇക്കണ്ടതെല്ലാം മായയായിരുന്നുവെന്ന് വിശ്വസിക്കാൻ അദ്ദേഹം പണിപെട്ടു. ഇന്ദ്രജാലക്കാരി തല കുനിച്ച് വണങ്ങി. അത്ഭുതം, അതിശയം, രാജാവ് ഉറക്കെ പറഞ്ഞു. നീ ഇതൊക്കെ എവിടുന്ന് പഠിച്ചു എന്ന് അവിടെ എല്ലാം കണ്ട് എഴുന്നേറ്റ് നിൽക്കുകയായിരുന്ന രാജകുമാരി ചോദിച്ചു. എന്നെ എൻ്റെ മഹാഗുരു പഠിപ്പിച്ചതാണ്. അദ്ദേഹത്തിന് അറിയാവുന്നതിൻ്റെ 100-ൽ 1 വിദ്യകൾ പോലും അടിയനറിയില്ല, ഇന്ദ്രജാലക്കാരി പറഞ്ഞു. എങ്കിൽ അദ്ദേഹത്തെ ഒന്ന് കാണണമല്ലോ. നീ പോയി ഉടൻ കൂട്ടിക്കൊണ്ടുവരൂ എന്ന് രാജാവ് കൽപ്പിച്ചു. ക്ഷമിക്കണം മഹാരാജൻ, എൻ്റെ ഗുരു വനത്തിൽ ഏകാന്തവാസത്തിലാണ്. അദ്ദേഹം എങ്ങും പോകാറില്ല എന്ന് ഭട്ടി പറഞ്ഞു. ഇത്രയേറെ വിദ്യകൾ വശമാക്കിയ മഹാസിദ്ധൻ കാട്ടിൽ തനിയെ കഴിയുകയോ? അവശ്വസനീയം. ശരി, നാം അങ്ങോട്ട് ചെന്ന് അദ്ദേഹത്തെ കാണാം എന്ന് രാജാവ് പറഞ്ഞു. ചെമ്പകഗന്ധിക്കും ആ ഗുരുവിനെ കാണണമെന്ന് തോന്നി. രാജാവും പുത്രിയും പരിവാര സമേതം ഭട്ടിയോടൊപ്പം പുറപ്പെട്ടു. വനത്തിൻ്റെ നടുവിൽ ഒരു ഗുഹാമുഖത്തെത്തി ഭട്ടി നിന്നു. പുലിത്തോൽ കൊണ്ടുണ്ടാക്കിയ ഒരു യവനിക കൊണ്ട് ആ ഗുഹാമുഖം മറച്ചിരുന്നു. ശരി, ഇനി വിളിക്കൂ, നമുക്ക് അദ്ദേഹത്തെ കാണണം എന്ന് രാജാവ് പറഞ്ഞു. ഇല്ല മഹാരാജൻ, അദ്ദേഹം സ്ത്രീകളെ കാണില്ല. ഞാൻ ഉൾപ്പെടെയുള്ളവർ ഈ തിരശീലയ്ക്ക് പിന്നിലിരുന്നാണ് വിദ്യകൾ പഠിച്ചത് എന്ന് ആ ഇന്ദ്രജാലക്കാരി പറഞ്ഞു. രാജാവ് തൻ്റെ മകൾ ചെമ്പകഗന്ധിയെ ഒന്ന് നോക്കി. അവളെപ്പോലെയുള്ള വിചിത്രമായ സ്വഭാവക്കാർ വേറെയുമുണ്ടല്ലോ എന്ന ഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ മുഖത്ത്. യവനികയ്ക്ക് പിന്നിൽ കാൽപ്പെരുമാറ്റം കേട്ടു. രാജാവ്
യവനികയെ നോക്കി ഇങ്ങനെ പറഞ്ഞു, അനിതര സാധാരണമായുള്ള അത്ഭുത സിദ്ധികൾ കൈവശമുള്ള അങ്ങയെപ്പോലുള്ളവർ ഇങ്ങനെ ഏകാന്തവാസം അനുഷ്ഠിക്കുന്നത് ശരിയല്ല. നാടെങ്ങും അറിയപ്പെടേണ്ട മഹാനാണ് അങ്ങ് എന്ന് രാജാവ് പറഞ്ഞപ്പോൾ, ഞാൻ സ്ത്രീകളെ നേരിൽ കാണില്ല, അതെൻ്റെ വ്രതമാണ് എന്ന് മറശീലയ്ക്കപ്പുറത്തു നിന്ന് ഗുരു പറഞ്ഞു. അതെന്താണ് അങ്ങനെയൊരു വ്രതം? അതിന് പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചു. ഉണ്ട്, അതിന് മതിയായ കാരണമുണ്ട്. അങ്ങ് ചോദിച്ച സ്ഥിതിക്ക് ഞാനത് പറയാം. ഇതെന്റെ മുജ്ജന്മ കഥയാണ് എന്ന് പറഞ്ഞ് ഗുരു ആ കഥയിലേക്ക് അങ്ങോട്ട് കടന്നു. അതായത്, പണ്ട് ഭാരത്യാരണ്യം എന്നൊരു വനഭൂമിയിൽ വലിയൊരു മുളങ്കാടുണ്ടായിരുന്നു. ആ മുളങ്കാട്ടിൽ ശല്യനെന്നും ശല്യരി എന്നും പേരുള്ള രണ്ട് മാടപ്രാവുകൾ കൂടുകെട്ടി വസിച്ചിരുന്നു. അവർ ദമ്പതികളായിരുന്നു. ഇത്രയും ഗുരുവിൻ്റെ കഥ കേട്ടപാടെ ചെമ്പകഗന്തി മുന്നോട്ടാഞ്ഞിരുന്നു. അവളുടെ പുരുകക്കുടികൾ ചോദ്യഭാവത്തിലൊന്ന് വളഞ്ഞു. ഗുരു കഥ വീണ്ടും തുടർന്നു. ശല്യന് ശല്യരി എന്ന് വച്ചാൽ ജീവനായിരുന്നു. അവൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ അവൻ ഒരുക്കായിരുന്നു. ഏറെക്കാലത്തെ പ്രാർത്ഥനയുടെ ഫലമായി ശല്യനും ശല്യരിക്കും രണ്ട് കുഞ്ഞുങ്ങൾ പറന്നു. ഇണക്കിളികളും അവരുടെ കുഞ്ഞുങ്ങളും ചേർന്ന് ജീവിതം സുഖസമൃദ്ധായി അങ്ങനെ മുന്നോട്ടു നീങ്ങി. ശല്യനും ശല്യരിയും എന്നും ഇര തേടി പറന്നു പോകും, വൈകുന്നേരമേ തിരിച്ചു വരൂ. അങ്ങനെ ഒരു ദിവസം അവർ കുഞ്ഞുങ്ങൾക്കായി ആഹാരം ശേഖരിച്ച് മടങ്ങി വന്നപ്പോൾ മുളങ്കാടിന് തീ പിടിച്ചതായി കണ്ടു. നിമിഷങ്ങൾക്കകം അഗ്നിജ്വാലകൾ കാടിനെ വിഴുങ്ങി. തങ്ങളുടെ കുഞ്ഞുങ്ങൾ അതിൽ പെട്ടുപോയതായി ശല്യനും ശല്യരിയും മനസ്സിലാക്കി. അവർ ഇരുവരും ചങ്കുപൊട്ടിക്കരഞ്ഞു. തങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇല്ലാത്ത ഈ ലോകത്തിൽ ഇനി കഴിയുക അസാധ്യമാണെന്ന് ഇരുവർക്കും തോന്നി. പ്രിയേ, നമുക്ക് ഈ തീയിൽ ആത്മാഹൂതി ചെയ്യാം എന്ന് ശല്യൻ പറഞ്ഞു. അതെ, നമുക്കിനൊരു ജീവിതം വേണ്ട എന്ന് ശല്യരി സമ്മതിച്ചു. അങ്ങനെ ഇരുവരും ആ അഗ്നിനാളങ്ങൾക്ക് നേരെ പാഞ്ഞടുത്തു. ശല്യൻ ആ തീയിൽ അങ്ങോട്ട് എരിഞ്ഞു. പക്ഷേ പെൺകിളിക്ക് മരിക്കാൻ വലിയ ഭയമായിരുന്നു. അങ്ങനെ അവൾ തീയുടെ സമീപമെത്തിയെങ്കിലും പെട്ടെന്ന് പിന്തിരിഞ്ഞു. തൻ്റെ പ്രാണ പ്രിയ സഖി ജീവനോടുള്ള കൊതി മൂലം തന്നെ ഉപേക്ഷിച്ച് അകലേക്ക് പറന്നു പോകുന്നത് ശല്യൻ കണ്ടു. പെൺമനസ് സ്വാർത്ഥത നിറഞ്ഞതാണെന്ന് അവൻ മനസ്സിലാക്കി. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ താൻ ഒറ്റയ്ക്ക് കഴിയുമെന്നവൻ തീരുമാനിച്ചു. അപ്പോഴേക്കും തീ അവനെ വിഴുങ്ങിയിരുന്നു. പൂർവജന്മത്തിൽ സ്ത്രീയാൽ വഞ്ചിക്കപ്പെട്ട ആ ശല്യനാണ് ഈ ഞാൻ എന്ന് പറഞ്ഞ് ഗുരു കഥ പറഞ്ഞ് അവസാനിപ്പിച്ച ആ ക്ഷണത്തിൽ ചെമ്പകഗന്തി ചാടിയെണീറ്റു. നിങ്ങൾ എന്താണ് പറഞ്ഞത്? ശല്യരി എന്ന പെൺകിളി പറന്നുപോയെന്നോ? രക്ഷപ്പെട്ട് പറന്നുപോയത് ആൺകിളിയാണ്. ആണുങ്ങൾ വിശ്വാസവഞ്ചകരാണ് എന്നവൾ ഉറക്കെ പറഞ്ഞു. അല്ല, ആത്മാഹൂതി ചെയ്തത് ശല്യനാണ്, പെൺകിളിയാണ് പറന്നുപോയത്. ഗുരുവും വിട്ടുകൊടുത്തില്ല. ദേഷ്യം വല്ലാതെ ആയപ്പോ ചെമ്പകഗന്തി ആ മറശീല വലിച്ച് ദൂരെ എറിഞ്ഞിട്ട് ഗുരുവിന് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു, തെറ്റ്, നിങ്ങൾ പറയുന്നത് നുണയാണ്. ആണുങ്ങളെയാണ് വിശ്വസിക്കാൻ കൊള്ളരുതാത്തത്. പക്ഷേ ഈ സമയത്ത് ആ തേജസ്വിയായ ആ ഗുരുവിനെ അങ്ങോട്ട് നോക്കിയിരിക്കുക ആയിരുന്നു ആര്? നമ്മുടെ മഹാരാജാവ്. ആ മുഖത്തുള്ള അസാധാരണമായ ചൈതന്യം രാജാവിനെ വലുതായി അങ്ങോട്ട് ആകർഷിച്ചു. ചെമ്പകഗന്തിയും ഗുരുവും തമ്മിൽ വാദപ്രതിവാദം മുറുകിയപ്പോൾ പതുക്കെ രാജാവ് ഇടപെട്ടു.
എന്നിട്ട് പറഞ്ഞു, ഒരുപക്ഷേ നിങ്ങൾ ഇരുവരും പറയുന്നത് ശരിയായിരിക്കാം. ഇണക്കിളികൾ പരസ്പരം വഞ്ചിച്ചതായി ഇരുവരും തെറ്റിദ്ധരിച്ചതാവാം. അങ്ങനെ കരുതാലോ, ഇരുവരും അങ്ങനെ കരുതി മരിച്ചതാവാം. സത്യത്തിൽ ആരും ആരെയും വഞ്ചിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇരുവരും ഈ ജന്മത്തിലും പരസ്പരം തമ്മിൽ കണ്ടത്. പെട്ടെന്ന് ചെമ്പകഗന്തി അങ്ങട് മൗനത്തിലായി. ഒടുക്കം ഗുരുവും തർക്കം നിർത്തി. അവരിരുവരും അന്യോന്യം നോക്കി ഒരു നിമിഷം അങ്ങട് നിന്നു. അപ്പൊ രാജാവ് പറഞ്ഞു, നോക്കൂ, കഴിഞ്ഞ ജന്മത്തിൽ ഒന്നായി കഴിഞ്ഞവരാണ് നിങ്ങൾ. അപ്പോ എന്തുകൊണ്ട് ഈ ജന്മത്തിലും നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിച്ചുകൂടാ എന്ന് രാജാവ് ചോദിച്ചു. അത് കേട്ട് നമ്മുടെ ചെമ്പകഗന്തി ലജ്ജയോടെ അവളുടെ മുഖം കുനിച്ചു. ആ മൗനം സമ്മതമായി രാജാവിന് തോന്നി. ഗുരുവിനും ആ ബന്ധം അങ്ങോട്ട് സമ്മതമായി. അങ്ങനെ ആർഭാടപൂർവം അവരുടെ വിവാഹം നടന്നു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഭട്ടി തൻ്റെ യഥാർത്ഥ വേഷത്തിൽ രാജമന്ദിരത്തിലെത്തി. എന്നിട്ട് വിക്രമാദിത്യനോട് ഇങ്ങനെ പറഞ്ഞു, അല്ലയോ പരമവീരനായ വിക്രമാദിത്യ മഹാരാജാവേ, അങ്ങയുടെ കാടാറു മാസക്കാലം അവസാനിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഉജ്ജയിനിയിലേക്ക് മടങ്ങാം. അതുകേട്ട് വിക്രമാദിത്യൻ മെല്ലെ പുഞ്ചിരിച്ചുകൊണ്ട് ചെമ്പകഗന്ധിയെ ഒന്ന് നോക്കി. അപ്പോഴാണ് തൻ്റെ വരൻ സാക്ഷാൽ വിക്രമാദിത്യ മഹാരാജാവാണെന്ന വിവരം ചെമ്പകഗന്ധിയും മറ്റ് കൊട്ടാരത്തിലുള്ളവരും മനസ്സിലാക്കുന്നത്. അതോടെ അവിടെ ആഘോഷ പെരുമഴ അങ്ങട് പെയ്തിറങ്ങി. ഉലകം നമിക്കുന്ന രാജാതിരാജ പെരുമാൾ വിക്രമാദിത്യ ചക്രവർത്തി തൻ്റെ മരുമകനായി വന്നു ചേർന്നതിൽ വിജയനഗരത്തിലെ രാജാവിന് അത്ഭുതവും ആദരവും അഭിമാനവും ആഹ്ലാദവും അങ്ങട് ഒരുമിച്ചുണ്ടായി. ഇത്രയും പറഞ്ഞ് നമ്മുടെ ഭോജരാജനോട് നാലാമത്തെ സാലഭഞ്ചിക കഥ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ നാലാം ദിവസത്തിൻ്റെ പകൽ വിളക്ക് എരിഞ്ഞു തീർന്നിരുന്നു. ഉടനെ നമ്മുടെ ഭോജരാജാവിന് സന്ധ്യാവന്ദനത്തിലുള്ള സമയമായി. അദ്ദേഹം നാലാം ദിവസവും സിംഹാസന ആരോഹണം നടത്തണമെന്നുള്ള ആ മോഹം അങ്ങോട്ട് മാറ്റിവച്ചു. ഇനി അഞ്ചാം ദിവസം എന്തായിരിക്കും അവസ്ഥ? അഞ്ചാമത്തെ സാലഭഞ്ചിക തടയുമോ? എന്തായാലും അധികം വൈകാതെ തന്നെ അഞ്ചാമത്തെ സാലഭഞ്ചികയുടെ കഥയും എൻ്റെ കഥാപ്രേമികളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.